അല്ല റസിയ, ഇജ്ജ് ഇഞ്ഞിപ്പാണ്ട് പോണില്ലാന്ന് പറഞ്ഞ നേരന്നെ റസിയ. എത്തിനാ ഇമ്മ ഞാൻ ഇനി അവിടേക്ക് കയറി ചെല്ലുന്നത്? ഞാൻ പഠിച്ചോട്ടില്ലാന്ന് പറഞ്ഞു കണ്ടാണ് അവിടുന്ന് ഇറങ്ങിക്കണത്. ഇനി ഞാൻ അവിടെ ചെല്ലണമെങ്കിൽ ഇഞ്ചെ പേരോട് മാറ്റേണ്ടി വരും. ഒക്കെ ചെറിയ മരിയോട് വന്ന് കയറിയുടെ ശേഷം തുടങ്ങിയതൊക്കെ അടിയാണേ. നിങ്ങൾക്ക് അറിയോ അതൊരു ഇമ്മക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇമ്മാന്റെ വല്ല കുറ്റവും ഞാൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ തൊട്ടേനും പിടിച്ചേനും കോള് മതി. ഇച്ച എന്തേലും കുറ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ നടക്കാൻ രണ്ടാക്കും പണി. ഇനി അത് നടക്കൂല, ഞാൻ അവിടെ പോകൂല. ഏതാണ്ട് ഇച്ചവിടെ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാനിപ്പോ രണ്ടു മൂന്ന് കുറി കണ്ടതല്ലേ. കാഴ്ചയ്ക്കൊരു കുഴപ്പമല്ല, അടുത്തൊരു പെരുമാറി വെക്കണം. അപ്പളെ അറിയുള്ളൂ അവരൊക്കെ തനി സ്വഭാവം. വെറും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, കെട്ടിയവരും കെട്ടിയോളും മാത്രം. ഓരോ തീരുമാനിച്ച ഒരു കാറ്റം. അങ്ങനെയൊക്കെയാണ് ഇഞ്ച നാണി എങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാരും ഒരേ എൽക്കാ കാണുന്നത്. ഏതായാലും ഇജ്ജ് ഇവിടെ വാസി പിടിച്ച് കുത്തിറക്കണ്ട. നാണി എന്നെ നല്ലോ നോക്കണില്ലേ, പിന്നെ എത്താ എനിക്ക് കുഴപ്പം. ജോലി പറഞ്ഞു ചെയ്യോർക്കണ്ട വെച്ചാ പോരെ. ഓ നോക്കണ കാര്യൊന്നും പറയണ്ട. ഏതോ ഒരു നേരം ഇമ്മാരെ മൂട്ട് തൂങ്ങിണ്ടല്ലേ നടക്കല്. ഇമ്മ പറഞ്ഞല്ലോ ഒരടി മുന്നോട്ട് മൂപ്പര് വെക്കൂല. ഞാരും ദുനിയാല് വന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. എത്ത് പറഞ്ഞോരും പറയും ഇമ്മയാണ് അതാണ് ഇതാണ്. ആയിക്കോട്ടെ ഇമ്മാനനുസരിച്ചോ നിന്നോട്ടെ, ഇനി അതിന് കിട്ടൂല. ചോർത്താനം കേക്കുമ്പോ തോന്നും തരക്ക് പ്രാന്ത്. എത്ര റസിയ ഇതിനൊക്കെ അന്നോട് ഞാൻ പറയാ. ചാവുലെന്നോട് പറയാ ജത്തച്ച കണ്ടേക്ക് കൂട്ടിക്കോ. പിന്നെ എത്താ കാട്ടണ്ട ഇച്ചറിയാം, ഞാനും പഠിപ്പിച്ചാ നിക്കണ്ട. കുഞ്ഞിമോ നമ്മക്ക് ഏത് രണ്ടീസൊക്കെ ഇറങ്ങിയെന്നാലോ, ഇവിടെ നീ റസ്യ നികത്തും നടക്കൂല. നമുക്ക് മൂന്നാർക്കും ആയാലും അവിടെ ഒക്കെ ചിട്ടിക്ക് ഇറങ്ങി പോരാ. അല്ല ഈ വാലാലും നടക്കൂല, ഒരു മുണ്ടി പറഞ്ഞത്തിനും പറ്റൂല. ഇപ്പൊ വരുത്തേലും പറഞ്ഞു നമുക്ക് എത്തലും നാളെ തന്നെ പോകാം. അല്ല എവിടക്ക രണ്ടാളും കൂടി പോകാൻ പ്ലാൻ ചേച്ചണേ? അല്ല ഞാൻ മുയിമനൊന്നും കേട്ടിട്ടില്ല കേട്ടോ. സ്കൂൾക്ക് നൂട്ടിക്ക് ടൂറ് പോണല്ലോ റസിയ, ഞങ്ങൾക്കൊരു എൻജോയ്മെന്റ് ആവൂലേ. ഇനിയിപ്പ ഈ കൊല്ലത്ത് രണ്ട് മാസം അല്ലെങ്കിൽ ലീവ് കിട്ടുള്ളൂ. ഇനിയിപ്പോ അടുത്ത കൊല്ലാണ്ട്, അപ്പൊ ഞങ്ങളൊന്ന് എൻജോയ്മെന്റ് ചെയ്യാൻ അങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്ക. അതിനിപ്പോ ഇങ്ങക്ക് പെത്താപ്പ ഇവിടെ ഒരു എൻജോയ്മെന്റിന് കുറവ്. നിങ്ങളെപ്പോഴും ഹാപ്പിയിലല്ലേ. ഇതിപ്പോ അമ്മായിമ്മക്ക് പ്രസവ വേദന മരുവൊക്കെ വീണവായനാന്ന് അറിഞ്ഞേൽക്കാണ്. ഇങ്ങക്കെപ്പോഴും നിങ്ങളെ സുഖല്ലേ വലുത്. ഞാൻ ഇപ്പൊ എന്റെ പേരിന്ന് തെറ്റി വന്ന് നിക്കാണ്. ആ വല്ല വിവരങ്ങൾ എടുത്തിണ്ടോ? ഒക്കെ ഇജ്ജല്ലടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് അനക്കല്ലേ ടൂറൊക്കെ ഏറ്റവും വലിയ ഉത്സാഹം. അതിന് റസിയാത്ത ഞാനല്ല പോണെന്ന് പറഞ്ഞിക്കണേ. ഓളല്ലേ വെറുതെ ആവശ്യമില്ലാതെ ഞാനാണ് പറഞ്ഞിട്ട് ടൂർ പോകാറ്. അപ്പോൾ ഓള് പറഞ്ഞു ഊട്ടിക്ക് പോകുന്നു. പിന്നെ ആർക്കും റസിയ എൻജോയ്മെന്റ് താല്പര്യമില്ലാത്ത പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വന്ന് കറങ്ങുക. പിന്നെ കുഞ്ഞിമോ ഇജ്ജ് വെറുതെ തോക്കിനോട് കൂടി വിളിച്ചാ നിക്കണ്ട. ഞാൻ എത്തും പറയണില്ലോ, പറഞ്ഞോണ്ടന്നെ കുടുങ്ങിക്കണ്. നിങ്ങൾ ഗൾഫുകാരല്ലേ കായ്ക്കാരല്ലേ, നിങ്ങക്ക് എത്തും ചേരും. നമ്മള് പാവങ്ങളല്ലേ, നമ്മളെയൊക്കെ ആര് നോക്കണേ. ഇക്കം നമുക്ക് പോണ്ട വെച്ചാലോ. ഇനി അതൊക്കെ നമ്മൾ പോയി വരുമ്പോ റസിയാത്ത കുറ്റ മുഴുവനും പറഞ്ഞു പേര കുത്തനെ വെക്കും. മുണ്ടാന്ന കുഞ്ഞിമോ ഓളൊന്ന് പേടിച്ച് കഞ്ഞ കിട്ടൂല. ഇജ്ജിഞ്ഞ പോരണ്ടേ നാളെ ഒരുങ്ങിപ്പോ. അല്ല ഇവിടെ നിന്നോട് തൊയിലും തരുള്ളൂ. എത്തൊരു വർത്തമാനം പറയണം, കടന്നിറങ്ങാനും സമാധാനം എത്ര കാട്ടണം. നിങ്ങൾ റസിയാത്തന്റെ കാര്യത്തിൽ എത്ര തീരുമാനം ഉണ്ടാക്കി കൊടുത്തളേ. ഇടപെട്ടിട്ടില്ല.
എന്റെ ചൂടൊക്കെ കിടി ഞാൻ കാട്ടിത്തരാം. ചിഞ്ഞ പടം നിർത്തി കാണ്ട് ഇജ്ജ അങ്ങനെ തണ്ടാ നടക്കണം. ഹലോ ഹലോ, ഞാൻ ഇവിടെ എത്തിക്കണോ അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ പിന്നെ എത്താ അതിന്റെ പരിക്ക്. ഞാൻ നല്ലത് വജ്ജ് കണ്ണു വരച്ചിട്ടൊന്നുമില്ല. എത്ര വിളിച്ച വഴി കളിച്ച് പോയത്? എത്ര ഞാൻ പോകുന്നത് നിനക്ക് തിരിച്ചല്ല? നിനക്ക് എത്തിന്റെ കുറവാണുള്ളത്. എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ലേ? ഓ, സ്നേഹത്തിന്റെ കണക്ക് നിങ്ങൾ പറയണ്ട. ഇനി അല്ലെങ്കിൽ ഞാൻ ആ നട്ടപ്പേർക്കാ പേരെന്ന് ഇറങ്ങി പോന്ന ഞാൻ നിങ്ങൾ സമ്മതിച്ചാൻ പാടുണ്ടെങ്കിലും നിങ്ങളിപ്പോ എത്തിനാ വിളിച്ചിരുന്നത് കാര്യം പറയും. ആളെ വരുന്നേ, ഞാൻ അങ്ങനെ അവിടെ കേറി പോരാൻ വേണ്ടിട്ട് അവിടുന്ന് ഇറങ്ങിയിരിക്കണത്. ഇഞ്ചപ്പ കൂടെ നിക്കണം. നിങ്ങൾ എല്ലാരും അല്ലേ എത്താ പറഞ്ഞിരിക്കണത്? ഓള് പോകാൻ ഇങ്ങനെ പോട്ടെ ഇമ്മാന്നാ നിങ്ങള് പുന്നാര് ഇമ്മാനോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കണത്. അത് ഞാൻ കേട്ടില്ലാന്ന് കരുതിക്കണേ. നിങ്ങള് റസിയ കൃഷിയാണെന്നൊന്നും വിളിക്കണ്ട. നിങ്ങളെ ചെറിയ അവിടുത്തെ ഹുങ്കടങ്ങുമ്പോ തന്നാലും നിങ്ങൾ എന്നെ വിളിച്ചു കണ്ടോളി. നിങ്ങള് ഇപ്പൊ ഓളെതിലാണ് നിങ്ങൾ എല്ലാരും നടക്കണത്. അയച്ചറിയാഞ്ഞിട്ടൊന്നല്ല കണ്ടോളി. നിങ്ങള് മരിച്ച നേരത്തെ ഇമ്മ കോള കഴിച്ചോണ്ട് തുള്ളി വെള്ളം കിട്ടൂല. അവളെ അമ്മാര് സൈസാണ്. ഓളച്ചറിയില്ലേ ഇഞ്ച ആവശ്യം അവിടെ വരുമോ വരില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ഇച്ചുണ്ടേ ഇമ്മ ഞങ്ങളൊക്കെ ഇഞ്ച വില ഞാനും ഇക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനൊക്കെ നിങ്ങൾ എത്ത് കാട്ടിയാലും മാണ്ടില്ല. അതൊക്കെ ഇഞ്ഞ അവിടെ നാട്ടിൽ വിടുമ്പോ ഓർക്കണ്ടേ. പിന്നെ എത്തേങ്ങളും ഉമ്മാന്റെ മുന്നിൽ ഇങ്ങനെ ഓച്ചാഴ്ച നിന്നത്. ഉമ്മാന്റെ മുന്നിൽ നിങ്ങളെ കെട്ടിയോട് നിങ്ങൾക്ക് ആരും അല്ലാതെയില്ലേ? ഞാൻ ഏതായാലും ഇപ്പോൾ വരാൻ കരുതിയിട്ടില്ല. നിങ്ങളെ ചെറിയ മരുകളുണ്ടല്ലോ അവിടുത്തെ, ഓളെ ഉമ്മാനെ ചവിട്ടി അരക്കുന്ന ഒരു കാലം വരും. അപ്പൊ ഇഞ്ച ആവശ്യം വരും. അപ്പൊ ഞാൻ നോക്കാണ്ട് വരണോ വരണ്ടേന്ന്. ആ ഒരു നടക്ക് പോണ്ട. അതന്നെ ഞാനും പറഞ്ഞിരുന്നത്. നിങ്ങള് ബാഗേ നിങ്ങള് ഒരു ബാഗ് തരാൻ പറയും. നമുക്ക് എന്നാ വേറെ പേരെ കൂടി വെച്ചിങ്ങാണ്ട് മക്കൾ മാറി താമസിച്ചൂടെ. എന്നാ പിന്നെ നമ്മളൊരു ശല്യം ഓർക്കും ഉണ്ടാകൂല. ഓല് ചെറിയ മരുകളായിട്ട് സന്തോഷിച്ച് കഴിഞ്ഞോട്ടെ. എത്ത നിങ്ങക്ക് പറയാളേ. നിങ്ങക്ക് എത്തും മനസ്സിലാവില്ല. നിങ്ങളെ ഇമ്മാനെ മുട്ടു തൂങ്ങി ഇങ്ങനെ നടക്കല്ലേ കിള്ള കുട്ടിയായിട്ട്. ഇച്ച ഏതായാലും ഓരോ രണ്ടാളിടയ്ക്ക് ഇനി വരാൻ പറ്റൂല. ഇന്നെ വേർതിരിച്ച ഒരു കാണണത്. ഞാൻ കൊറേ സഹിച്ചിട്ടു. ഇനി ഇച്ചാവൂല. എത്ര സിയാളിയൊക്കെ പറയണ്. കൊറേ നേരം ഞാൻ കേൾക്കണം. എത്ര സത്യം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് പറഞ്ഞു. ഇന്റെ പ്രശ്നം എത്താന്ന് ഞാൻ വന്നപ്പോ തന്നെ വന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നമല്ലല്ലോ. ഇച്ച ഞാൻ അവിടെ നിക്കാൻ പറ്റൂല. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരി. നോക്ക് റസിയ, ഇച്ചനോട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ ഈ കൊല്ലത്തിൽ രണ്ടു മാസം ലീവിലെത്താൻ പോകുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ശരിക്ക് കാണാം. അവരാ പൂതിയോട് പോകുന്നാണ് ഞാൻ. അതിന്റെ ഇടയ്ക്ക് അജ്ജി അധികം വലിയ ഇടങ്ങേറ്. ടൂറ് പോയി സന്തോഷം വന്നത് രണ്ടു കൂടി അല്ല. ഇപ്പൊ ഇങ്ങളെ കെട്ടിയൊക്കെ എത്തിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കജ്ജി കെട്ടി നോക്കിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഇഞ്ച കാര്യമായപ്പോ ആർക്കും ഇതിൽ ഇറങ്ങാൻ താല്പര്യമല്ല. അതെത്താ കാരണം? ഒക്കെ ഓളെ പറഞ്ഞാ മതി. ചാളത്തുമ്പത്ത് ഇങ്ങനെ കെട്ടി തൂക്കി നടക്കല്ലേ. എടി ഇജ് വരുന്നതിന്റെ മുന്നേ എന്റെ മാപ്പിളെ ഇഞ്ച ഒരേ ഒരാങ്ങളേനി. ഞാൻ പറഞ്ഞാലേ അപ്പുറവും കാട്ടൂലേനി. ഇപ്പൊ ഓന് ഇഞ്ഞ മാണ്ട എന്നെ മതി. ഇപ്പൊ എന്റെ കജിലാണ് ഓൻ കിടക്കുന്നത്. ഇതൊക്കെ എന്റെ മിടുക്കല്ല, അതിന് ആരെ മിടുക്കാടി. ഞാൻ ഇല്ലാത്തതാണോ പറഞ്ഞിക്കണത്? ആ ഇഞ്ചടുത്താണ് തെറ്റ്. ഞാൻ അങ്ങോട്ട് കേറി വരാൻ പാടില്ലേനി. ഇച്ചിപ്പ ഇവിടെ ഒരു അവകാശം അല്ലല്ലോ. ഇത് നിങ്ങളെ കായെടുത്ത് നിങ്ങള് വാങ്ങിയ പേരാ. ഇഞ്ച പാപ്പാന്റെ ഒരു മോദൽ ഇവിടെ അല്ലല്ലോ. ഒക്കെ സഹിച്ച അല്ല അപ്പൊ എത്താ കാട്ടണ്. അതൊക്കെ പാടെ കേട്ടിട്ട് നല്ല പൊളിയിലുണ്ട്. അല്ല നിങ്ങളാരും കിടക്കണില്ലേ? എല്ലാരും തിന്നുടിച്ച പാത്രം കേക്കെ ചെന്ന് കിടക്കേനു മനസ്സിനെ. റസിയ എത്ര കാഴ്ച കണ്ടു ഇത്ര കജ്ജി. ഇച്ചെത്തും മാണ്ട ഞാൻ കിടക്കണ്. ആ ഇമ്മ അവിടെ നിക്ക്. പിന്നെ നാളെ ഊട്ടിക്ക് ടൂറോണെന്ന് പറയണ്ട. ആ ഇമ്മ നമുക്ക് എല്ലാവർക്കും പോയാലോ. ഏ ഞാൻ പോരുന്നൊന്നുമില്ല.
പിന്നെ ഇപ്പൊ റസിയില്ലേ ഇവിടെ. അത് മാത്രല്ല, എത്രമാനം ദൂരം പോണം. ഇച്ചനൊന്നും ആവൂല, നിങ്ങള് പോയേരി. പറഞ്ഞ പോലെ നാളെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അല്ലേ. നിങ്ങളെ പോക്ക് ഞാൻ മുടക്കിത്തരാം. നിങ്ങള് പോകൂല, ഞങ്ങളും പോകൂല. നാളെ കാട്ടിത്തരാടി.